അഗ്നിയലഭിഷേകം രക്തത്താലഭിഷേകം ആത്മാവിനഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. കുർബാനയുടെ മുമ്പിൽ ദൈവമക്കൾ ഒന്നു ചേർന്ന് ദിവ്യകാരണത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന സ്വർഗം സന്തോഷിക്കുന്ന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഒരപ്പന്റെ മുമ്പിൽ, ഒരമ്മയുടെ മുമ്പിൽ സ്വന്തം മക്കൾ ഒന്നു ചേർന്ന് നിൽക്കുമ്പോൾ, സ്നേഹത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ എത്രമാത്രം അത് മാതാപിതാക്കന്മാർക്ക് സന്തോഷമുണ്ടാകുമോ, അതിനേക്കാൾ എത്രയോ വലിയ സ്വർഗീയ സന്തോഷത്തിലാണ് ഇപ്പോൾ ദൈവമായിരിക്കുന്നത്. ദിവ്യഖാനത്തിന് മുമ്പിൽ അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ആരാധിക്കുകയും ചെയ്യുന്ന സ്വർഗം സന്തോഷിക്കുന്ന നിമിഷം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും ഈശോയിലേക്ക് സമർപ്പിക്കാം. ദിവ്യഖാനത്തിന്റെ വലിയ അഭിഷേകം നമ്മളെ കടന്നു വരാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ിൽ
വിവേകിയ അരുതായി മകളെ ചെയ്തു പോയതോ കരുതേ അലിവോടെ മകനാക്കളെ ലോകമെമ്പാടുമുള്ള വചനോത്സവത്തിന്റെ പ്രേക്ഷിതര്, ശുശ്രൂഷകര്, ദൈവവചനത്തിന്റെ ശുശ്രൂഷകര്, ദൈവജനത്തോട് ചേർന്ന് ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുന്ന സമയമാണിത്. ദൈവത്തിൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹവും കൃപയും അനേകം ആത്മാക്കൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ദൈവം സ്നേഹപൂർവ്വം ഭൂമിയിലേക്ക് വർഷിക്കുന്ന സമയമാണ്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായും കർത്താവിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മൾ പ്രചോദനമായി സ്വീകരിക്കുന്നത് മത്തായി സുവിശേഷത്തിന്റെ 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി വന്ന വ്യക്തി, യേശുക്രിസ്തുവിനെ അനേകർക്കു മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നൊരു വചനമുണ്ട്. വചനമിതാണ്, ഇവനെപ്പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് വഴിയൊരുക്കാൻ വേണ്ടി ഉള്ള ആഹ്വാനത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ഇന്ന് ഈ വചനം നമുക്ക് വേണ്ടി പറഞ്ഞു വയ്ക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വരുന്നതിന് നമ്മൾ വഴിയൊരുക്കണം. ഒരുപക്ഷെ ഈ ഒരു വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഉള്ള വഴി നമ്മൾ പലപ്പോഴും അടച്ചു കളയുന്നുണ്ട്. നമ്മുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ, നമ്മുടെ പാപബന്ധനങ്ങൾ, ദൈവത്തെ മറന്നുള്ള നമ്മുടെ ജീവിതം, അങ്ങനെ പലതുകൊണ്ടും കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള വഴി നമ്മൾ അടച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴി തുറക്കണമെന്ന് സ്നാപക യോഹന്നാൻ നമ്മളോട് തിരുവചനത്തോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിലെ കടന്നു വരാൻ ആവശ്യമായിരിക്കുന്ന വഴി ഒരുക്കുന്നില്ലെങ്കിൽ, ഹൃദയം അടച്ചു കളയുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നമ്മളെ പ്രവർത്തിക്കുകയില്ല, പകരം ദൈവത്തിന്റെ പേരിൽ നമ്മൾ പലതും പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. ഇത് ആത്മീയ അപകടമാണ്. പലപ്പോഴും പല വ്യക്തികളും ദൈവത്തിന്റേതാണെന്ന് പറയുകയും എന്നാൽ കർത്താവിന് ജീവിതത്തിലേക്ക് കടന്നു വരാൻ വഴി അടച്ചുകൊള്ളുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മളിൽ പിന്നെ പ്രവർത്തിക്കുന്നത് ജഡത്തിന്റെ ആത്മാവാണ്, ദുരാത്മാവാണ്. ദുരാത്മാവ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആത്മീയ
വ്യക്തികൾ പോലും പലപ്പോഴും തിന്മയിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും പിശാചിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ വീണു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരണമെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് ആഴമായ ബോധ്യവും പ്രാർത്ഥനയിലൂടെ പാപത്തെ ഉപേക്ഷിച്ചുള്ള ജീവിതത്തിന്റെ നവീകരണത്തിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മൾ വഴിയൊരുക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ത്രിത്വേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന സജീവനായ ദൈവം, ആ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമ്മൾ അറിയുന്നത്, പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നമുക്ക് അറിവ് തരുന്നത് സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ട് ദൈവത്തിലേക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എന്ന് പറയുന്നത് ഈശോയാണ്. കാരണം സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സ്വപുത്രനെയാണ്, യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. കാരണം സ്വർഗം ഭൂമിക്ക് യേശുവിനെ മാത്രമാണ് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോ പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. അതിന്റെ അർത്ഥം ആരെങ്കിലും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സ്വർഗം ഭൂമിക്ക് ഒറ്റ മാർഗമേ തന്നിട്ടുള്ളൂ, അത് യേശുവാണ്. യേശുവിലൂടെയല്ലാതെ ഒരിക്കലും നമുക്ക് ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വർഗത്തെ അറിയുകയാണ്. യേശുവിനെ അറിയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. യേശുവിനൂടെയല്ലാതെ സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്തത് കൊണ്ട് തന്നെ യേശുവിനൂടെയല്ലാതെ നമ്മൾ അറിയുന്നത് ദൈവമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി, നമ്മുടെ അറിവിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ, ജഡത്തിന്റെ അറിവിന്റെ തലത്തിൽ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് പലതും പറയാമെങ്കിലും സ്വർഗത്തിൽ നിന്ന് വന്നവന് മാത്രമേ സ്വർഗത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏക വ്യക്തി യേശുക്രിസ്തു ആയതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് പിതാവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ലോകം മുഴുവൻ യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ അറിയണമെന്നും ലോകം മുഴുവൻ ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കാൻ യേശുക്രിസ്തുവിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും അനുസരിക്കുകയും അനുധാനം ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ലോകം മുഴുവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഒരു ഫരീസയനായിരുന്ന യഹൂദ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് നിക്കോദമോസ് യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, യേശുവാണ് സത്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, യേശുവാണ് യഥാർത്ഥ മാർഗമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തന്നെ തന്നെ പൂർണ്ണമായും യേശുവിന്റെ മുമ്പിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇരുളിൽ നിന്ന് പ്രകാശത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് തിരുവചനം നമ്മൾ കാണുന്നത്. ആരൊക്കെ യേശുവിനെ കണ്ടെത്തുന്നുവോ അവർ ഒരു വലിയ പ്രകാശത്തിന്റെ അനുഭവത്തിലേക്കാണ് തങ്ങളെ തന്നെ നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ദൈവത്തെ നമുക്ക് അറിയണമെങ്കിൽ യേശു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിൽ ഏക മധ്യസ്ഥനാണ് യേശുക്രിസ്തു, മറ്റൊരു മധ്യസ്ഥനില്ല. ഇനി യേശുക്രിസ്തുവിനും നമുക്കുമിടയിൽ മധ്യസ്ഥന്മാരുണ്ട്. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നില്ല. കാരണം അവിടുന്ന് ദൈവമാണ്. സ്വർഗത്തിലേക്കുള്ള പിതാവിനേക്കുള്ള ഏക വഴി യേശുക്രിസ്തു. യേശുക്രിസ്തുവിനേക്ക് നമ്മെ നയിക്കുന്നതിന് വേണ്ടി വീണ്ടും നമുക്ക് ചൂണ്ടുപരകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നതിൽ ഏറ്റവും നല്ല മാർഗം പരിശുദ്ധ അമ്മയാണ്. അമ്മ നമ്മെ നയിക്കുന്നത് യേശുക്രിസ്തുവിനേക്കാണ്. യേശുക്രിസ്തു നമ്മെ നയിക്കുന്നത് പിതാവിനേക്കാണ്, സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിലേക്കാണ്. ഇനി വീണ്ടും വിശുദ്ധര്, ഓരോ വിശുദ്ധരും അവരുടെ ഉത്തമമായ മാതൃകയിലൂടെ പുണ്യ വഴികളിലൂടെ നയിച്ച് നമ്മളെ നയിക്കുന്നത് യേശുക്രിസ്തുവിനേക്കാണ്. യേശുക്രിസ്തു നമ്മെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വഴിയും സത്യവും ജീവനും യേശുക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുക്രിസ്തുവിനെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറയാൻ വേണ്ടി തയ്യാറായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ദിവ്യകാരുണ്യ ഈശോ പറഞ്ഞു തരുന്ന സത്യം, സ്വർഗത്തിന്റെ വലിയ മഹത്വം,
ഒരു വ്യക്തിയിലേക്ക് അവിടെ നൽകിയെങ്കിൽ, യേശുവിലേക്ക് അവിടെ നൽകിയെങ്കിൽ, ആ വ്യക്തി മഹത്വം, ദൈവമഹത്വം ഇതാ ഇന്ന് പരിശുദ്ധ കുർബാനയിലേക്ക് അവിടെ നൽകിയിരിക്കുകയാണ്. ആര് ദിവ്യകാരുണ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിന്റെ കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുന്നുവോ, ആ വ്യക്തി യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നു. യേശുക്രിസ്തുവിനെ ആര് കണ്ടെത്തുന്നുവോ, ആ വ്യക്തി ദൈവത്തിന്റെ മഹത്വത്തെ, ക്രിസ്തുവേക ദൈവത്തെ, പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പുത്രനെയും കണ്ടെത്തുന്നു. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ദിവ്യകാരുണ്യത്തിന്റെ വലിയ പ്രവൃത്തി ഈ സമയത്ത് അനേകം വ്യക്തികളിലേക്ക് യേശു ഏകരക്ഷകൻ എന്നുള്ള ബോധ്യം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ലോകം മുഴുവൻ യേശു ഏകരക്ഷകൻ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിക്ക് മറ്റൊരു പേരും സ്വർഗം നൽകിയിട്ടില്ല. അത് യേശു നാമമല്ലാതെ, യേശുവിനോട് അല്ലാതെ ആർക്കും ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ലോകത്ത് തിന്മ പെരുകി കഴിയുമ്പോൾ, ലോകത്ത് അപജയങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരി വിലപിക്കുന്നവരാണ്. ഒരുപക്ഷെ കൂട്ടക്കുരുതികൾ നടക്കുമ്പോൾ, വലിയ തിന്മയുടെ പ്രവർത്തനം നടക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ആകുലചിത്തരാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്വർഗം ഭൂമിയിലേക്ക് അവതരിച്ച്, മനുഷ്യനായി അവതരിച്ച് യേശുക്രിസ്തുവായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ, ദേശത്തിന്റെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരം യേശുക്രിസ്തുവാണ്. അവന്റെ നാമത്തിലൂടെയല്ലാതെ ആരും രക്ഷ പ്രാപിക്കുകയില്ല. നമുക്ക് ജീവിക്കാൻ ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ജീവിക്കുന്ന കർത്താവിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒരു അനുഭവമായി തരണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിക്കാൻ ഈശോ അനേകം വ്യക്തികൾക്ക് ക്രിസ്തു സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അനേകം വിശുദ്ധര് ദിവ്യകാരുണ്യ ഈശോയിൽ ദൈവത്തിന് വലിയ മഹത്വവും പ്രതാപവും ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമ്മൾ ഈ അല്പനേരം നമ്മൾ ലോകം മുഴുവനു വേണ്ടിയും, ലോകം മുഴുവൻ യേശുക്രിസ്തുവിനെ ഏക മധ്യസ്ഥനായി, യേശുനാമം അനേകർക്ക് രക്ഷയായിട്ട് മാറുന്നതിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ സമയത്ത് പാടി പ്രാർത്ഥിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, മഹത്വപ്പെടുത്തിക്കൊണ്ട്. മാനവരക്ഷയ്ക്കുള്ളിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ. ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അനേകരുടെ രക്ഷയ്ക്ക്, അനേകരുടെ മാനസാന്തരത്തിന്, അനേകരുടെ ആത്മാവിന്റെ നിത്യ രക്ഷയ്ക്ക് വേണ്ടി യേശുനാമം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. സ്വർഗം ഭൂമിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന നാമം, സകല മനുഷ്യരും വിളിച്ചപേക്ഷിച്ചാൽ വിളി കേൾക്കുന്ന നാമം, എത്ര വലിയ തകർച്ചയിൽ നിന്ന് തന്നെ കൈപിടിച്ചുയർത്താൻ പറുദീസ സ്വർഗം ഭൂമിക്ക് നൽകിയിരിക്കുന്ന അഭിഷേകത്തിന്റെ നാമം യേശുനാമം, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി, രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക അടിമത്തത്തിൽ വീണുപോയിരിക്കുന്ന വ്യക്തികളുടെ വിടുതലിന് വേണ്ടി സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന നാമം യേശുനാമം. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവിന്നൊരു നാമമേ, മൂലോകങ്ങൾ മുത്തുമടക്കും ഉന്നത നാമമേ, യേശുവിന്നൊരു നാമമേ. യേശുവിന്നൊരു നാമമേ, മൂലോകങ്ങൾ മുത്തുമടക്കും ഉന്നത നാമമേ, യേശുവിന്നൊരു നാമമേ, യേശുവിന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ,
യേശുനാമമല്ലാതെ മാനവരക്ഷയ്ക്കൊഴിയിലേറൊരു നാമമില്ലല്ലോ. യേശുനാമമല്ലാതെ നമ്മുടെ കണ്ണുനീരിന്, നമ്മുടെ വേദനകൾക്കും നൊമ്പരങ്ങൾക്കും ഉത്തരം യേശുനാമത്തിന് മാത്രം. നമ്മുടെ ജീവിതത്തിന്റെ വലിയ തകർച്ചകളിൽ നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ കരഞ്ഞു വിളിച്ചാൽ ഉത്തരം തരുന്ന ഏകനാമം യേശുവിന്റെ നാമം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വാഗ്ദാനം ചെയ്തിരിക്കുന്ന യേശുവിന്റെ നാമം. ഈ സമയത്ത് നമ്മൾ ഒന്നു ചേർന്ന് ദിവ്യഗാനത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അതേ യേശുനാമത്തിൽ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏക രക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏക രക്ഷകനവനല്ലോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമത്തിൽ യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രക്ഷയ്ക്കൂഴിയിൽ വേറൊരു നാമമില്ലല്ലോ. യേശുനാമം അഭിഷേകം സമൃദ്ധമായി വർദ്ധിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ തകരരും അഭിഷേകം നിറയട്ടെ. യേശുനാമത്തിൽ കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. എല്ലാം ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറഞ്ഞ് യേശുനാമത്തിൽ ശക്തി ഈ സമയത്ത് വ്യക്തിജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണമായി തീരട്ടെ. യേശുനാമത്തിന്റെ ശക്തി പൈശാചിക ബന്ധനങ്ങൾ തകരട്ടെ. ചിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. രോഗാണുക്കൾ ശാസിക്കപ്പെടട്ടെ. രോഗകോശങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ചേർന്ന പാടി പ്രാർത്ഥിക്കാം. യേശുനാമത്തിൽ അഭിഷേകമുണ്ടാകുന്നു. ആത്മാവിനെ വർദ്ധിക്കുന്നു. കൃപ സമൃദ്ധമായി വർദ്ധിക്കപ്പെടുന്നു. വിടുതൽ ലഭിക്കുന്നു. നമുക്ക് ദിവ്യഗാനീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈ ആശീർവാദം സ്വീകരിക്കുന്ന സമയത്ത് രക്ഷയ്ക്ക് വേണ്ടി ഭൂമിക്ക് സ്വർഗം നൽകിയിരിക്കുന്ന, പർദീസ നൽകിയിരിക്കുന്ന യേശു നാമത്തിൽ പ്രാർത്ഥിക്കണം. ജീവിതത്തിലെ അപകടങ്ങളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ, തകർച്ചകളിൽ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും തകർന്നു പോകുകയില്ല. യേശുനാമത്തിന്റെ അത്ഭുത ശക്തി നാരകീയ ബന്ധനങ്ങളെ, പൈശാചിക ചങ്ങലകളെ, കെട്ടുകളെ തകർക്കുന്ന നാമമാണ് ആ യേശുനാമത്തിൽ. നമുക്ക് ഈ സമയത്ത് യേശുവേ, യേശുവേ, യേശുവേ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരന് ഈ ശോയുടെ ആശീർവാദം സ്വീകരിക്കാം. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. This way, 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 this way,